ഫുൾ മെറ്റൽ ആൽക്കമിസ്റ്റ് ബ്രദർഹുഡ് 2009 പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ അഡ്വഞ്ചർ ഡാർക്ക് ഫാൻറ്റസി സ്റ്റീം പങ്ക് അനീം സീരീസ് ആണ് ഫുൾ മെറ്റൽ ആൽക്കമിസ്റ്റ് ബ്രദർഹുഡ്. 2003 പുറത്തിറങ്ങിയ ഇതേ പേരിലുള്ള, അല്ലെങ്കിൽ ഫുൾ മെറ്റൽ ആൽക്കമിസ്റ്റ് എന്ന് തന്നെ പേരുള്ള ഒരു അനീം സീരീസിൻ്റെ റീമേക്ക് ആയിട്ട് വേണമെങ്കിൽ ഈ ഒരു ഫുൾ മെറ്റൽ ആൽക്കമിസ്റ്റ് ബ്രദർഹുഡിനെ കണക്കാക്കുവാൻ സാധിക്കും. ആകെ ഒരു സീസണിലായിട്ട് വെറും 64 എപ്പിസോഡ് മാത്രമേ ഈ ഒരു സീരീസിനുള്ളൂ. പക്ഷേ ഈ ഒരു 64 എപ്പിസോഡ് കൊണ്ട് ഫുൾ മെറ്റൽ ആൽക്കമിസ്റ്റ് ബ്രദർഹുഡ് എന്ന് പറയുന്ന സീരീസ് നേടിയെടുത്തത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച അനീം സീരീസുകളുടെ പട്ടികയിലേക്കാണ്. അതായത് IMDb-യിൽ ഈ ഒരു സീരീസിന് കിട്ടിരിക്കുന്ന റേറ്റിംഗ് 9.1, മൈ അനീം ലിസ്റ്റിൽ ഈ ഒരു സീരീസിന് കിട്ടിരിക്കുന്ന റേറ്റിംഗ് 9.2 ആണ്. അതായത് IMDb-യിൽ ഏറ്റവും അധികം റേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സീരീസുകളുടെ കൂട്ടത്തിൽ ഈ ഒരു സീരീസിനെ നമുക്ക് കണക്കാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ മൈ അനീം ലിസ്റ്റിൽ ഏറ്റവും അധികം റേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ടോപ്പ് റാങ്കിങ്ങിൽ നിൽക്കുന്ന ഒരു സീരീസും കൂടെയാണ് ഈ ഒരു ഫുൾ മെറ്റൽ ആൽക്കമിസ്റ്റ് ബ്രദർഹുഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിട്ടുകളയാതെ ലൈഫിൽ ഒരിക്കലെങ്കിലും, അല്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട സീരീസുകളുടെ കൂട്ടത്തിൽ നമുക്ക് എടുത്തു വെക്കുവാൻ സാധിക്കും ഫുൾ മെറ്റൽ ആൽക്കമിസ്റ്റ് ബ്രദർഹുഡ്. എഡ്വേർഡ് അതുപോലെ തന്നെ അൽഫോൺസ് എന്ന പേരുള്ള രണ്ട് സഹോദരന്മാർ, അല്ലെങ്കിൽ ബ്രദേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു അനീം സീരീസിൻ്റെ സ്റ്റോറി മുൻപോട്ട് നീങ്ങുന്നത്. എഡ്വേർഡും അൽഫോൺസും തങ്ങളുടെ രോഗമുള്ള അമ്മയെ, അല്ലെങ്കിൽ മരണത്തിലേക്ക് നോക്കി നിൽക്കുന്ന തങ്ങളുടെ അമ്മയെ രക്ഷിക്കുവാനായിട്ട് ആൽക്കമി സ്കിൽസ് യൂസ് ചെയ്യുകയാണ്. ആൽക്കമി സ്കിൽസ് അല്ലെങ്കിൽ ആൽക്കമി എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു സീരീസ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. സയൻസിനെ ഒരു മാജിക്കൽ രൂപത്തിലൊക്കെ ആക്കി കാണിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു ആൽക്കമി എന്ന് പറയുന്നത്. ഈ ഒരു സീരീസ് കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു അനീം സീരീസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ എന്താണ് ആൽക്കമി എന്ന് മനസ്സിലാകും. അപ്പം തന്നെ എഡ്വേർഡും അൽഫോൺസും തങ്ങളുടെ അമ്മയെ രക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ആൽക്കമി സ്കിൽസ് യൂസ് ചെയ്യുകയും ഈ ഒരു ആൽക്കമി സ്കിൽസ് യൂസ് ചെയ്യുമ്പോഴത്തേനും ഇവർക്ക് സംഭവിക്കുന്നത് വലിയൊരു അപകടമാണ്. അതായത് തങ്ങളുടെ അമ്മയെ രക്ഷിക്കുവാനായിട്ട് ആൽക്കമി സ്കിൽസ് യൂസ് ചെയ്യുന്ന എഡ്വേർഡിന് ആ കുട്ടിയുടെ, അല്ലെങ്കിൽ അവൻ്റെ കാല് നഷ്ടപ്പെടുകയും കാലും കൈയും നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ അൽഫോൺസിന് എൻ്റയർ ബോഡിയുമാണ് നഷ്ടപ്പെടുന്നത്. ഈ ഒരു എൻ്റയർ ബോഡി നഷ്ടപ്പെടുന്ന അൽഫോൺസ്, അല്ലെങ്കിൽ തൻ്റെ അനിയനെ രക്ഷിക്കുവാനായിട്ട് എഡ്വേർഡ് ആൽക്കമി പിന്നീട് ഒരിക്കൽ കൂടെ യൂസ് ചെയ്യുകയും അതിലൂടെ അൽഫോൺസിൻ്റെ ബോഡിക്ക് പകരം ഒരു എന്താ പറയുക, ആത്മാവിനെ മാത്രമാണ്, അല്ലെങ്കിൽ സോളിനെ മാത്രമാണ് എഡ്വേർഡിന് ലഭിക്കുന്നത്. ഈ ഒരു സോളിനെ ഒരു ആർമറിലേക്ക് മാറ്റുകയും ആ ഒരു ആർമറിലാണ് പിന്നീട് അൽഫോൺസ് എന്ന ക്യാരക്ടർ ജീവിക്കുന്നത്. പിന്നീട് എഡ്വേർഡും അൽഫോൺസും തങ്ങളുടെ ആ ഒരു കാണാതെ പോയ, അല്ലെങ്കിൽ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ബോഡി പാർട്സ്, എഡ്വേർഡിന് കയ്യും കാലും അതുപോലെ തന്നെ അൽഫോൺസിന് എൻ്റയർ ബോഡിയും തിരിച്ച് കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ഫിലോസഫേഴ്സ് സ്റ്റോൺ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ തപ്പുകയും ഈ ഒരു മെറ്റീരിയൽ കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർ അവിടുത്തെ സ്റ്റേറ്റ് മിലിറ്ററിയിൽ ജോയിൻ ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് മിലിറ്ററിയുടെ പല ജോലികൾക്കൊപ്പം തന്നെ ഇവർ ഈ ഒരു ഫിലോസഫേഴ്സ് സ്റ്റോൺ തപ്പി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് തങ്ങളുടെ ബോഡി റീഗെയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോകുന്നത്. ഇതിനോടൊപ്പം തന്നെ ഈ ഒരു ഫിലോസഫേഴ്സ് സ്റ്റോണിൻ്റെ പിന്നിലുള്ള വലിയ വലിയ സത്യങ്ങളും ഈ ഒരു വേൾഡിൽ നടക്കുന്ന വളരെ പേടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ കണ്ടെത്തുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ വളരെ എൻഗേജിംഗ് ആയിട്ട് പിടിച്ചിരുത്തിക്കൊണ്ട് പോകുന്ന ഒരു സ്റ്റോറിയാണ് ഫുൾ മെറ്റൽ ആൽക്കമിസ്റ്റ് ബ്രദർഹുഡ് എന്ന് പറയുന്ന സീരീസിന് ഉള്ളത്. ഒരു മസ്റ്റ് വാച്ചബിൾ ആയിട്ടുള്ള സീരീസ് ആയിട്ട് ഫുൾ മെറ്റൽ ആൽക്കമിസ്റ്റ് ബ്രദർഹുഡ് മാറുവാൻ കാരണം ഇതിൻ്റെ ആ ഒരു സ്റ്റോറി ലൈൻ തന്നെയാണ്. കാരണം നമ്മൾ ഏറ്റവും തുടക്കത്തിൽ ഈ ഒരു സീരീസിലെ വേൾഡ്, പ്ലോട്ട്, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിനെയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, ഒരു നോർമൽ ഫീൽ ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ ഓരോ എപ്പിസോഡ് കഴിയും തോറും ഈ ഒരു സീരീസിൻ്റെ ഓരോരോ ലേയേഴ്സ് നമ്മൾ എന്താ ഇങ്ങനെ അഴിച്ചഴിച്ച് അങ്ങോട്ട് അകത്തോട്ട് ചെല്ലുകയാണ്. അപ്പം കൂടുതൽ ഈ ഒരു സീരീസിലേക്ക് നമ്മൾ ചെല്ലുക, അല്ലെങ്കിൽ കൂടുതൽ ഈ ഒരു സീരീസിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചെല്ലും തോറും നമുക്ക് എന്താ ഒരുപാട് പ്ലോട്ടിസ്റ്റുകളും ഒരുപാട് ക്യാരക്ടേഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങളും, അതായത് നമ്മൾ നമ്മളുടെ എൻറ്റയർ ആ ഒരു വ്യൂ തന്നെ ഈ ഒരു സീരീസ് മാറ്റിമറിയും. അമ്മാരി പ്ലോട്ടാണ് ഈ ഒരു സീരീസിനുള്ളത്. കാരണം കൂടുതൽ ഈ ഒരു സീരീസിനെ നമ്മൾ അറിയുമ്പോഴത്തേനും, അതായത് ഈ 64 എപ്പിസോഡിൽ നമ്മൾ ഈ ഒരു ഓരോ എപ്പിസോഡ് കഴിയും തോറും നമ്മൾ ഈ ഒരു സീരീസിൻ്റെ വലിയ വലിയ പാർട്സിലേക്കാണ് കടന്നു ചെല്ലുന്നത്. ഏറ്റവും തുടക്കത്തിൽ നിന്ന് ഏറ്റവും അവസാനത്തിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ കിളി പറക്കും. അമ്മാരി പ്ലോട്ടിസ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫുൾ മെറ്റൽ ആൽക്കമിസ്റ്റ് ബ്രദർഹുഡ് എന്ന് പറയുന്ന സീരീസിൻ്റെ പിന്നിലുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലിടം പിടിക്കുന്ന ഒരുപാട് ക്യാരക്ടേഴ്സും ഈ ഒരു സീരീസിനകത്ത് വന്നു പോകുന്നുണ്ട്. ആകെ ഈ ഒരു സീരീസിൽ തോന്നിയ ഒരു ചെറിയ കുഴപ്പമെന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള കോമഡീസ് വരുന്നുണ്ട്. ഓൾറെഡി അനീം സീരീസുകളൊക്കെ കണ്ട് പരിചയമുള്ളവർക്ക് ആ ഒരു പ്രോബ്ലം ഉണ്ടാവുകയില്ല. എന്നാൽ ആദ്യമായിട്ട് എന്താ പറയുക, അധികം ചൈൽഡിഷ് കണ്ടൻസ് ഒന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ ഈ അറ്റാക്ക് ഓൺ ടൈറ്റാനും വിൻലാൻഡ് സാഗയും പോലുള്ള സീരീസുകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഫുൾ മെറ്റൽ ആൽക്കമിസ്റ്റ് ബ്രദർഹുഡ് എന്ന് പറയുന്ന സീരീസ് വന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചില ചൈൽഡിഷ് ആയിട്ടുള്ള കോമഡീസ് കാണുവാൻ വേണ്ടി സാധിക്കും. അത് നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ളൊരു പ്രോബ്ലം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഓൾറെഡി അങ്ങനത്തെ കണ്ടൻസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നോ പ്രോബ്ലം, ഒരു പക്ക അല്ലെങ്കിൽ ഒരു എന്താ പറയുക, തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റിയ ഒരു കിടുക്കാച്ച സീരീസ് തന്നെയായിരിക്കും ഫുൾ മെറ്റൽ ആൽക്കമിസ്റ്റ് ബ്രദർഹുഡ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ ഈ ഒരു സീരീസിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ്സിൽ ഒന്നാണ് ഇതിലെ ക്യാരക്ടേഴ്സിനെ നറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു രീതി. കാരണം ഇതിലെ ക്യാരക്ടേഴ്സിന് വലിയ പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കാൻ സാധിക്കത്തില്ല. കാരണം ഇതൊരു അനീം സീരീസാണ്. അപ്പോഴത്തേനും ഇതിലെ ക്യാരക്ടേഴ്സിനെ ഒരുപാട് മികച്ചതായിട്ട് നമുക്ക് മുന്നിൽ നറേറ്റ് ചെയ്യണം. അതായത് ഇതിലെ വില്ലന്മാരെ, അതുപോലെ തന്നെ ഇതിലിടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ഓരോരോ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്, അപ്പം അവരെയൊക്കെ നറേറ്റ് ചെയ്തിരിക്കുന്ന രീതിയും ഒരുപാട് മികച്ചതായിട്ടാണ് തോന്നിയത്.
സോ ഈ ഒരു സീരീസിനെ പറ്റി കൂടുതലായിട്ട് പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലേഴ്സ് ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഈ ഒരു സീരീസ് അല്ലെങ്കിൽ ഈ ഒരു ഫുൾ മെറ്റൽ ആൽക്കെമിസ്റ്റ് ബ്രദർഹുഡ് എന്ന് പറയുന്ന അനീം സീരീസ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുവാൻ ശ്രമിക്കുക. കാരണം ലൈഫിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഏറ്റവും ബെസ്റ്റ് അനീം സീരീസുകളുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റിയൊരു ഐറ്റം തന്നെയായിരിക്കും ഫുൾ മെറ്റൽ ആൽക്കെമിസ്റ്റ് ബ്രദർഹുഡ്. ഓൾറെഡി ഒരുപാട് അല്ലെങ്കിൽ ഈ ഒരു അനീം സീരീസിലൊക്കെ കണ്ടു തുടങ്ങിയ ഒരുപാട് ആളുകൾ തപ്പി നടക്കുന്നത് വളരെ കുറഞ്ഞ എപ്പിസോഡുള്ള അനീം സീരീസുകളായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റും. വെറും 64 എപ്പിസോഡ് മാത്രമേ ഉള്ളൂ, 23 അല്ലെങ്കിൽ 24 മിനിറ്റ് മാത്രമാണ് ഓരോ എപ്പിസോഡിൻ്റെയും ഡ്യൂറേഷൻ വരുന്നത് ഏതൊരു അനീം സീരീസും പോലെ തന്നെ. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് വളരെ എന്താ പറയുക കുറഞ്ഞ ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു ഫുൾ മെറ്റൽ ആൽക്കെമിസ്റ്റ് ബ്രദർഹുഡ് എന്ന് പറയുന്ന സീരീസ് കണ്ടു തീർക്കാൻ സാധിക്കും. മേ ബി കൂടിപ്പോയ ഒരു 1 week ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്ക് ഒരു 2 അല്ലെങ്കിൽ 3 days കൊണ്ട് ബിഞ്ച് ചെയ്താൽ കണ്ടു തീർക്കാൻ പറ്റും. അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള ഒരു സീരീസാണ്. കണ്ടു കഴിയുമ്പോഴത്തേനും ഒരു മാരക എക്സ്പീരിയൻസ് ഈ ഒരു സീരീസിന് തരുവാൻ സാധിക്കും. സോ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെന്ന് പരിഗണിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.